പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സതീശൻ താലി കെട്ടാൻ പോകുന്ന പെണ്ണ് തൻ്റെ മകളാണ് നവ്യാണ് എന്ന കാര്യമൊക്കെ കനകദുർഗ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അങ്ങനെ സതീശൻ വണ്ടിയിലേക്ക് കയറാൻ പോകുന്ന സമയത്തിന് സതീശന് ഒരു കോള് വരും. അത് കാറ്ററിംഗ് സർവീസിൻ്റെ ആൾക്കാരായിരിക്കട്ടോ. അവർക്ക് സതീശൻ്റെ താവളത്തിലേക്ക് പോരാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയായിരിക്കട്ടോ ഫോണിലൂടെ സതീശൻ. എന്നാൽ ഫോണിലൂടെ സതീശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടത് ഏകദേശം നവ്യുള്ള ലൊക്കേഷനൊക്കെ കനകദുർഗക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ സതീശൻ അവൻ്റെ ഗുണ്ടകളെയും കൂട്ടിയിട്ട് വാടാ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ജീപ്പിലേക്ക് കയറിയിട്ട് പോവുകയാണ്. ഇതേ സമയത്തേനെ കനകദുർഗ ആകെ ഷോക്കായി നിൽക്കുമായിരിക്കും. എന്നിട്ടിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ ഒരു ഓട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് കനകദുർഗ അവിടെ ഓട്ടോക്കാരനെ വിളിച്ചുകൊണ്ട് തന്നെ സതീശൻ്റെ വണ്ടി ലക്ഷ്യമാക്കി അതിനെ ഫോളോ ചെയ്തിട്ട് പിന്നാലെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതേ സമയത്ത് ജലജ ഏട്ടോ കാണിക്കുന്നത്. ജലജ ഇങ്ങനെ പറയുന്നത്, ഇതേ കണ്ടില്ലേ എൻ്റെ മകൻ്റെ അവസ്ഥ, എല്ലാവരും കണ്ടില്ലേ ഇവൾ കാരണമാണ് ഇതൊക്കെ വന്നത്, ഇവളും ഇവളുടെ ചേച്ചിയും കാരണമാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാണ്. ആ സമയത്തിന് ആദർശ് പറഞ്ഞത്, അപ്പച്ചി ഇവിടെ നിന്നിങ്ങനെ ബഹളം വെക്കില്ലേ, പോലീസുകാരൊക്കെ ഇങ്ങോട്ടേക്ക് വരും എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ അന്വേഷണത്തിന് വേണ്ടിയിട്ട് പോലീസുകാരങ്ങോട്ടേക്ക് എത്തുന്നത്. പോലീസുകാരാവട്ടെ ആദർശ് പറഞ്ഞ വിവരം അനുസരിച്ച് ഏകദേശം അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പോലീസുകാരിങ്ങനെ ആദർശനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അന്വേഷിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് വിവരമാണ് കിട്ടിയതെന്ന് ചോദിക്കും. അപ്പോഴേ പോലീസുകാർ പറയുന്നത്, ഞാൻ അറിഞ്ഞിടത്തോളം അവരൊരിക്കലും അങ്ങനെ നിസ്സാരക്കാരെയല്ല, അവർ വലിയ ഗുണ്ടകൾ തന്നെയാണ്. അഭിയെ മാത്രം തട്ടി വീഴ്ത്തിയിട്ട് നവ്യെ മാത്രം കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ഉദ്ദേശം മറ്റെന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ പോലീസുകാർ പറയുന്നത് കേട്ടിട്ട് വല്ലാതെ അങ്ങ് സങ്കടമായി പോകണ്ട നയനക്ക്. എന്നിട്ട് എൻ്റെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ നയനങ്ങ് കരയാൻ തുടങ്ങും. അപ്പോഴേ ആദർശ് ചോദിക്കുന്നുണ്ട്, ഒരു വഴിയുമില്ലേ, എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴേ പോലീസുകാർ പറയുന്നുണ്ട്, എന്തായാലും അവർ നല്ല പ്ലാനോട് കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുന്നത്, എല്ലാ കാര്യങ്ങളും വെൽ പ്ലാൻഡാണ്, ആരൊക്കെയോ അവരെ വിളിച്ച് വിവരം അറിയിച്ചതുപോലെയുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ജലജക്ക് വല്ലാതെ അങ്ങ് ഷോക്കാവാണ്. എന്താണ്, ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ശ്രമിക്കാം, കണ്ടെത്താൻ നോക്കാം എന്നൊക്കെ വാക്കുകൊടുത്ത് പോലീസുകാരവിടെ നിന്നങ്ങ് പോവാണ്. എന്നാൽ പോലീസുകാരവിടെ നിന്ന് പോയെങ്കിലും ജലജക്ക് അവിടെ വല്ലാതെ അങ്ങ് ടെൻഷനാവാണ്. ഇനി ഒരു പക്ഷേ സത്യം കണ്ടുപിടിക്കോ, ഇതിൻ്റെയൊക്കെ പുറകിൽ താനും തൻ്റെ മകനുമാണെന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തൻ്റെ സ്ഥാനം അനന്തപുരിയിൽ നിന്ന് പുറത്താവല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആ ഒരു ടെൻഷനിലായിരിക്കട്ടെ പിന്നീട് ജലജ. അന്വേഷണം ഒരു പക്ഷേ തൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു വരുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ജലജ അവിടെ നിന്നിട്ട് ഒരു ഡ്രാമ കളിക്കാണ്ട്. ആദർശവും നയനയും ജയനൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ ജലജ പറയുന്നുണ്ട്, എൻ്റെ മകൻ ഏതായാലും ഇങ്ങനെയൊക്കെ പറ്റി, ഇനി നവ്യ അവൾ എവിടെയായിരിക്കും, ഇനി ഒരു പക്ഷേ നവ്യെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കുഞ്ഞു നമുക്ക് നഷ്ടപ്പെടില്ലേ എന്നൊക്കെ രീതിയിലാണ്ടോ ജലജ സംസാരിക്കുന്നത്. എന്നാൽ നവ്യെ കാണാതായതിൻ്റെ പേരിൽ നയനെ ആട്ടെ പൊട്ടി കരയാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്തിന് ആദർശം ഇങ്ങനെ നയനെ സമാധാനിപ്പിക്കുന്നുണ്ട്, നയനെ നീ കരയല്ലേ, എന്തെങ്കിലും വഴിയുണ്ടാവും, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവളെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറയണ ആദർശ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ നയനയുടെ ഫോണിലേക്ക് കനകദുർഗ വിളിക്കുന്നത്. ഇതേ സമയത്ത് അഭിയെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ജലജ അവിടെ ഐസിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. കനകദുർഗ അവിടെ നിർത്താതെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും നയനെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോഴേ ഇത് ആദർശ് ചോദിക്കുന്നുണ്ട്, ആരെ ഫോണിലേക്ക് വിളിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴേ നയന പറയുന്നുണ്ട്, അത് എൻ്റെ അമ്മയാണ് വിളിക്കുന്നത്, എങ്കിൽ നിന്നെ ഫോൺ എടുത്തുള്ളൂ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നയന പറയും, ഇല്ല ഒരിക്കലുമില്ല, അമ്മ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നവ്യേച്ചിയെ കാണാനില്ല എന്ന വിവരം ഞാൻ പറയേണ്ടി വരും, നവ്യേച്ചിയെ കാണാനില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും എൻ്റെ അമ്മക്ക് സഹിക്കാൻ കഴിയില്ല. ഇതേ സമയത്ത് കനകദുർഗ അവിടെ സതീഷിനെ ഫോളോ ചെയ്ത് ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിർത്താതെ ഇങ്ങനെ നയനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, മോളെ നയന നീ ഒന്ന് ഫോൺ എടുക്കും. അങ്ങനെ വീണ്ടും കനകദുർഗ നയനയുടെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് നയനെ ഫോൺ എടുക്കാതിരിക്കണ്ടോ. എന്നാൽ ആ ഒരു സമയത്ത് ആദർശ് ആവട്ടെ പെട്ടെന്ന് ആ ഒരു കോൾ അങ്ങ് അറ്റൻഡ് ചെയ്യും. ആ സമയത്തിന് കനകദുർഗ ചോദിക്കുന്നുണ്ട്, മക്കളെ നിങ്ങൾ എവിടെയാണ്? അപ്പോഴേ ആദർശ് പറയുന്നത്, അമ്മേ ഇവിടെ ചെറിയൊരു പ്രശ്നം, നവ്യയും അഭിയും കൂടെ പുറത്തു പോയതായിരുന്നു, അവർക്ക് ചെറിയൊരു അപകടം പറ്റിയെന്നൊക്കെ പറയും. നവ്യയും അഭിയും കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചിട്ട് അഭി ഇവിടെ ഐസിയിലുണ്ട്, പക്ഷേ നവ്യയെ കാണാനില്ല എന്നൊക്കെ പറയട്ടെ ആദർശ്. എന്നാൽ അതും കൂടെ കേൾക്കുന്ന സമയത്ത് കനകദുർഗക്ക് വല്ലാതെ അങ്ങ് ഷോക്കാവാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, ഈശ്വര എൻ്റെ മകളെ അവരങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ട് പോയതാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര ടെൻഷനിലായിരിക്കട്ടെ പിന്നീടും കനകദുർഗ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് കനകദുർഗ അവിടെ ഒന്നും മിണ്ടുന്നില്ലട്ടെ. അപ്പോഴേ ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മ അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴേ കനകദുർഗനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വേണ്ട ഇവരോട് ഞാൻ ഇപ്പോൾ ഒന്നും പറയണ്ട, എന്തായാലും സതീശിനെ ഫോളോ ചെയ്ത് അവൻ്റെ പുറകെ പോകും, എന്നിട്ട് നവ്യ എവിടെയെന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം ഇവരെ അറിയിക്കാം എന്നൊക്കെ എന്നെ മനസ്സിൽ ചിന്തിക്കട്ടെ കനകദുർഗ. പിന്നീട് കാണിക്കുന്നത് ജലജക്ക് അവിടെ ആകെ ടെൻഷനിലായിരിക്കട്ടെ, പോലീസുകാരെല്ലാം ഇതിൻ്റെ പിന്നാലെയാണല്ലോ, എങ്ങനെയെങ്കിലും അവരിതൊക്കെ അന്വേഷിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രണ്ടുപേരും കുടുങ്ങും, അതുകൊണ്ട് അഭിയോട് എങ്ങനെയെങ്കിലും തനിച്ച് സംസാരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ജലജ ആവട്ടെ എനിക്ക് എൻ്റെ മകനെ ഒന്ന് കാണാം, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നേരെ ഐസിയിലേക്ക് അഭിയെ കാണാൻ വേണ്ടി പോവും. എന്നിട്ട് ജലജ ആവട്ടെ അഭിയെ കാണാൻ വേണ്ടിയിട്ട് നേരെ ഐസിയിലേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. ഇതേ സമയത്ത് കനകദുർഗ ആവട്ടെ ഓട്ടോക്കാരൻ്റെ കൂടെ വെട്ടു സതീഷിനെ ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ട്രാഫിക്കിൽ വെച്ചിട്ട് അവരുടെ വണ്ടി അങ്ങ് മിസ്സാവുന്നുണ്ടെങ്കിലും കനകദുർഗക്ക് ആകെ അങ്ങ് ടെൻഷനാവട്ടോ. ആ സമയത്തായിരിക്കും കാറ്ററിംഗുകാരോട് സതീഷിനെ ഇങ്ങനെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തതൊക്കെ കനകദുർഗക്ക് ഓർമ്മ വരുന്നത്. എന്നിട്ട് ആ ഒരു ലൊക്കേഷനും സ്ഥലങ്ങളെല്ലാം തന്നെ ഓട്ടോക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ലൊക്കേഷനിൽ എത്തിയ ഉടനെ പിന്നീട് അങ്ങോട്ടേക്ക് റോഡൊന്നും കാണുന്നില്ല. അപ്പോഴേക്കും അവർ ചുറ്റും നോക്കുന്ന സമയത്തായിരിക്കും ഒരു ഊടുവഴി കാണുന്നത്. എന്നാൽ ആ ഒരു ഊടുവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാട്ടോ കനകദുർഗർ. ഇതേ സമയത്ത് തന്നെ മുല്ലപ്പൂവും ഹാരവുമായിട്ട് സതീഷിനും ഗുണ്ടകളോട്ടെ നവ്യയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. നവ്യയെ കെട്ടിയിട്ട് കണ്ട ഉടനെ തന്നെ സതീഷിന് അത് വല്ലാതെ
എന്തൊരു സങ്കടമാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാടാ എൻ്റെ ജിലേബി എങ്ങനെ ക്രൂരമായിട്ട് കെട്ടിയിട്ടേക്കുന്നത്? അപ്പോഴെന്നെ സഹായികൾ പറയുന്നുണ്ട്, അയ്യോ മച്ച അതൊന്നും ചെയ്യണ്ട, ഇവിടെ എങ്ങാനും ഇവിടെ നിന്ന് കെട്ടഴിച്ചു വിട്ടാൽ ഇവളെ നമ്മൾ ദ്രോഹിച്ചുകൊണ്ട് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. അപ്പോഴെന്നെ വെട്ട് സതീശൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ ജിലേബിയോടൊന്ന് സംസാരിക്കെങ്കിലും വേണം, ഇവളുടെ ചുണ്ടിലെ സ്റ്റിക്കറെങ്കിലും ഒന്ന് ഊരേന്ന് പറയും. എന്നാൽ ആ ഒരു സ്റ്റിക്കർ ഊരി ഉടനെ തന്നെ നവ്വി ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താ പൊട്ടനാണോ? ഞാനൊരു കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ്, താലി കെട്ടി മറ്റൊരുത്തൻ്റെ ഭാര്യയാണ് ഞാനിപ്പോൾ. എന്നിട്ടും നീ എന്തിനാടാ എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ട് വന്നേക്കുന്നത്? എന്തിനു നീ എന്നെ കല്യാണം കഴിക്കാൻ നോക്കണോ? അപ്പോഴേക്കും വെട്ട് സതീശനാട്ടെ ആ ഒരു മാലയും ഹാരൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ പറയുന്നത്, ഇതൊക്കെ ഞാൻ എൻ്റെ ജിലേബിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ജിലേബിയെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കും, ഞാൻ തന്നെ താലി കെട്ടും, പൂജാരി ഇങ്ങോട്ടേക്കൊന്ന് വന്നോട്ടെ, എന്നിട്ട് വേണം നമ്മുടെ താലി കെട്ടില്ലേ എന്നൊക്കെ പറയാൻ. അപ്പോഴേ നവ്വി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടാ റാസ്കൽ ബുദ്ധിയില്ലേ? അത് അന്നേരം നിന്നെ വെട്ട് സതീശൻ ചോദിക്കുന്നുണ്ട്, എന്താ ജിലേബി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ ഭർത്താവാൻ വേണ്ടി പോകുന്ന ആളല്ലേ ഞാൻ, നിന്റെ സംസാരം കേൾക്കാൻ കൊതിച്ചുകൊണ്ടല്ലേ ഞാൻ ആ സ്റ്റിക്കർ അഴിച്ചത്? അപ്പോഴേക്കും നീ എന്നോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഇതേ സമയത്തൊക്കെ കനകദുർഗയാവട്ടെ ഇവരുടെ താവളം ലക്ഷ്യമാക്കിയിട്ട് മെല്ലെ മെല്ലെ പയ്യെ അങ്ങോട്ടേക്ക് അങ്ങനെ കയറി വരികയാണ്. അപ്പോഴേക്കും കനകദുർഗയാവട്ടെ നവ്യെ കാണുന്നുണ്ട്. കനകദുർഗ അങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നാലഞ്ച് ഗുണ്ടകൾ ചേർന്ന് നവ്യെ ഇങ്ങനെ ഒരു തൂണിൽ ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചേക്കുന്നു. എന്നാൽ അത് കാണുന്ന സമയത്ത് കനകദുർഗ്ഗാവട്ടെ എന്ത് ചെയ്യണമെന്നറിയില്ലട്ടോ. എന്നാൽ ആ ഒരു കാഴ്ച കണ്ട ഉടനെ തന്നെ തൻ്റെ മകളെ എങ്ങനെ രക്ഷിക്കണമെന്നൊക്കെ ചിന്തിച്ച് ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരിക്കട്ടെ കനകദുർഗ. എന്നിട്ട് കനകദുർഗ തൻ്റെ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ആ ഒരു ലൊക്കേഷൻ അങ്ങ് നയനൊക്കെ അയച്ചു കൊടുക്കും. എന്നാൽ ഇതേ സമയത്ത് നയനാവട്ടെ ഹോസ്പിറ്റലിൽ വരാതിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ തൻ്റെ ഫോണിലേക്ക് അമ്മയുടെ മെസ്സേജ് വരുന്നത്. ഇങ്ങനെ ഉടനെ തന്നെ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നയനങ്ങനെ ആദർശനോട് പറയുന്നത്, ഇതെന്താ ആദർശേട്ടാ അമ്മ എന്തോ ഒരു ലൊക്കേഷൻ അയച്ച് തന്നേക്കുന്നു എന്ന് പറയും. ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറയാൻ. അപ്പോഴെന്നെ ആദർശ് പറഞ്ഞിട്ട് നീ നിന്റെ അമ്മയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്, ഇത് എന്തിൻ്റെ ലൊക്കേഷനാണെന്ന് ചോദിച്ചു നോക്കെന്ന് പറയും. ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ കനകദുർഗയുടെ ഫോണിൽ നിന്നൊരു വീഡിയോ മെസ്സേജ് നയനയുടെ ഫോണിലേക്ക് വരുന്നത്. എന്നാൽ ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നയന അങ്ങ് ഷോക്കാവേണ്ടോ. സതീശൻ എന്ന ഗുണ്ടയോട്ടെ നവ്യെ കെട്ടിയിട്ടുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പൂമാലയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്ട്ടോ കാണുന്നത്. എന്നാൽ സതീശനെ കണ്ട ഉടനെ തന്നെ ആദർശൻ അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയുന്നത്, അവൻ വീണ്ടും വന്നിരിക്കുന്നില്ലേ, അവൻ തന്നെയാണോ ഇതിൻ്റെ പുറകിൽ ഇപ്പോഴും പ്രവർത്തിച്ചേക്കുന്നത്? അവനേതായാലും ഞാൻ ഇനി വെറുതെ വിടാനൊന്നും പോകുന്നില്ല, നമുക്കിപ്പോൾ തന്നെ അവരെ കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞ് ആദർശ് അവിടെ നയനയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് പോകാൻ നോക്കണം. അവിടെയുള്ള ആദർശിൻ്റെ അച്ഛനോട് അതുപോലെ ജലജയോടൊന്നും പറയാതെ ആയിരിക്കട്ടെ ആദർശ് നയനയുമായിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നത്. ജലജ അബിയെ കാണാൻ വേണ്ടി ഐസിയുലേക്ക് പോയത് കൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള സംസാരമോ കാര്യങ്ങളൊന്നും തന്നെ ജലജ അറിയുന്നില്ല. ആദർശ് നയനയോട്ട് നവ്യെ രക്ഷിക്കാൻ വേണ്ടി കനകദുർഗ അയച്ചു കൊടുത്ത് ആ ഒരു ലൊക്കേഷൻ ലക്ഷ്യമാക്കി പെട്ടെന്ന് തന്നെ അവിടെ നിന്നങ്ങ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന ജലജയാവട്ടെ അബിയെ കാണാൻ വേണ്ടിയിട്ട് നേരെ ഐസിയുലേക്ക് പോവുകയാണ്. എന്നിട്ട് അബി ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്, എടാ നീക്കടാ നിന്റെ അഭിനയം നിർത്തടാ, ഇത് ഞാനാ വന്നേക്കുന്നത്. അപ്പോഴേക്കും അബി കണ്ണ് തുറന്നു കണ്ടതിന് വളരെയധികം സന്തോഷത്തോടു കൂടെ ജലജയോട് പറയും, അമ്മേ നമ്മുടെ പ്ലാനുകളെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്, അമ്മ ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമ്മളൊരിക്കലും പിടിക്കപ്പെടാനും പോകുന്നില്ല, നമ്മുടെ പ്ലാനുകളെല്ലാം സക്സസ് ആയി. ആ ഗുണ്ടകളിപ്പോൾ എന്നെ വിളിച്ചിരുന്നു, അവളുടെ കാര്യം ഇനി നോക്കേ വേണ്ട, അവൾ കാലിയായി. കുറച്ച് സമയത്തിന് ശേഷം അവളുടെ ഡെഡ് ബോഡി അനന്തപുരിയിൽ എത്തിക്കാമെന്നൊക്കെ ഗുണ്ടകൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ജലജക്ക് അവിടെ ഭയങ്കര അങ്ങ് സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാട്ടോ ഇനി പത്തരമാറ്റിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.